അപ്പൊ ഗൈസ് എല്ലാം അവർക്ക് നാളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളത്തെ നിങ്ങൾ ചോദിക്കുന്ന കാര്യമുണ്ട്, അതായത് മെഗാമറിന്റെ അക്കൗണ്ടിൽ ഏതൊക്കെ റയർ ആയിട്ടുള്ള ഇമോട്ട് ഉണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നൊരു ഫ്രീ ആയുള്ള ദിവസം ആയതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ചോയ്സ് കൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്റെ കളക്ഷൻ വീഡിയോ, അതായത് എന്റെ ഇമോട്ട് കളക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, നൈസായിട്ട് നമ്മൾ ആ ഒരു കളക്ഷൻ പിടിച്ച് ചേർക്കാനത്ത് ഒരുപാട് ഇമോട്ട്സ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ കുറെ എടുക്കാത്തതുകൊണ്ട്, കുറെ ലെജൻഡറി ആയിട്ടുള്ളതുകൊണ്ട്, കുറെ അല്ലാത്തതുകൊണ്ട്, നിങ്ങളുടെ ഉള്ളതുകൊണ്ട് അവിടെ ഒരുപാട് ഇമോട്ട്സ് ഞാൻ കിടപ്പുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്നും എക്യൂപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്തായാലും ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് ഐ മീൻ നിങ്ങൾ പ്രൈമറി ആയിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് എക്യൂപ്പ് ചെയ്യാൻ പോകുന്ന എട്ട് ഇമോട്ട് ഏതൊക്കെ പോകുന്ന എന്റെ ആ ഒരു ഇമോട്ട് നോക്കുമ്പോൾ, നൈസായിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഇമോട്ട്, ഈ ഇമോട്ട് കിട്ടുന്ന പോലത്തെ ഇമോട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാതിരി മൈക്കൽ ജാക്സൺ ടൈപ്പ്, ഏതാ റേഞ്ച്, ഒക്കെ ഡേഞ്ചറസ് ഒക്കെ പോലെ പാട്ട് ഡാൻസ് കളിക്കുന്ന പോലെ കിടക്കുന്ന പോലത്തെ ഇമോട്ട്. എന്നാൽ ഈ ഒരു ഇമോട്ട് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയാൽ നമ്മൾ നൈസായിട്ട് ഒരു എന്താണ് എലൈറ്റ് പാസ് കിട്ടും. ഈ അടുത്തായിട്ട് റീസെന്റ് ഒന്ന് എലൈറ്റ് പാസ് കിട്ടിയത്. ഓക്കെ, എന്തായാലും ഈ ഒരു വേവ് ഇമോട്ട് എനിക്ക് കിട്ടിയ നമ്മുടെ ബോയ ലൈവ് നടക്കുന്ന സമയത്ത് ഒരു ബാച്ച് ഡ്രോപ്പ് ആയിട്ട് എന്റെ സ്ട്രീം വന്നാൽ എനിക്ക് കിട്ടിയതാണ്. സോ അതായത് നിങ്ങൾക്ക് എന്റെ സ്ട്രീം കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡെയിലി രാവിലെ 6 മണിക്ക് നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. ബോയ ആപ്പിനകത്ത് വന്ന് ജോയിൻ ചെയ്ത് പോകുവാണെങ്കിൽ ഒരുപാട് ഡ്രോപ്പും കാര്യങ്ങളും ഇമോട്ടും ഡയമണ്ട്സും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബാച്ച് ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, പിന്നെ ഒരു ടാബ് ഇമോട്ട്, അതായത് ഇങ്ങനെ പോളീസ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ടാബിന്റെ ഇമോട്ട്, പിന്നെ കൈവിട്ടുന്ന ഇമോട്ട്, ഹൈ ഇമോട്ട്. ഓക്കെ, ഈ മൂന്ന് ഇമോട്ട് എനിക്ക് ഫ്രീഫയർ തുടങ്ങിയ സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഡയമണ്ട് ഇടാൻ ഞാൻ 199 ഡയമണ്ട് എടുത്തിട്ട് സ്റ്റോറിയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഈ ഒരു മൂന്ന് ഇമോട്ടൊക്കെ ഒരുപാട് വട്ടം നമ്മുടെ ഫ്രീഫയർ ഇവന്റിനകത്തായിട്ടും ഒരുപാട് ഇവന്റിലേക്കും കുറെ എന്താണ് കുറച്ച് ഫ്രീ ആയിട്ടുള്ള റിവാർഡ്സ് ആയിട്ട് അവൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടായിരുന്നു. സോ അത് മിക്കവാറും ആൾക്കാരായിട്ടുണ്ട് എനിക്ക് തോന്നൊക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇമോട്ട്, എൻ്റെ മോനെ, എനിക്ക് ആ ഒരു പുതിയൊരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. പുതിയ ആ സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ ഒരു കൊളാബറേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ചാത്തം പഠിച്ച് ഒരു മെയിൽ ബട്ടിലും ഫീമെയിൽ ബട്ടിലും വന്ന ആ ഒരു കൊളാബറേഷൻ. എന്നാൽ അതിനകത്ത് വന്ന് ഈ ഒരു ഇമോട്ട് കൊള്ളായിരുന്നൊക്കെ. എന്തായാലും അതിനകത്ത് വന്ന് ഈ ഒരു ഇമോട്ട് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഇമോട്ട് കൊള്ളാം. ഓക്കെ, ഏതേറെ കുറെ കൊള്ളാവുന്നൊരു കിടക്കുകയും കൂടാണ്. ഓക്കെ, മെയിൽ എനിക്ക് ഏതൊക്കെ ഇമോട്ടിന് ഇഷ്ടം, ചുമ്മാ ഇമോട്ട് ചുമ്മാ കാണിക്കുന്ന ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം. എക്സ്ട്രാ എന്തെങ്കിലും പുതിയതായിട്ട് വരുക എന്നൊക്കെ വെച്ചാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അത് അങ്ങനത്തെ ഒരുപാട് ഇമോട്ട്സ് എന്തെങ്കിലും ഉണ്ട്, ഞാൻ കാണിച്ചാൽ വഴിയവഴി നിങ്ങൾക്ക് കാണിച്ചത്. ഓക്കെ, പേര് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു എലൈറ്റിൻ്റെ, ഓക്കെ, നിങ്ങൾ നോക്കുക, ഈ ഒരു ഇമോട്ട് വെച്ചാൽ കിടക്കുമ്പോഴത്തെ ഇമോട്ടാണ്. ഒരു കുറച്ച് അധികം നേരം, ഇത് എത്ര നേരം ഇത് നീണ്ടു വെക്കുന്നതിനൊക്കെ അല്ലേ, ഒരു ഇമോട്ട് വരുമ്പോൾ കുറച്ച് അധികം നേരം തന്നെ ഉണ്ട്. ഇതിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കൂടി വന്ന ഏറ്റവും ലീസ്റ്റ് നമുക്ക് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 സെക്കൻഡ് സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഇമോട്ടാണ്. സോ അങ്ങനെ നിൽക്കുന്ന ഇമോട്ടൊക്കെ വേറെ ലെവലാണ്. ഇപ്പോൾ നമ്മൾ നേരിട്ട് ക്ലാഷ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാട്ടുവേടെ നോക്കാക്കിയിട്ട് ചുമ്മാ ഗ്ലൂവാൾ ചുറ്റിട്ട് ഇമോട്ട് കാണിക്കാൻ പറ്റിയ ഇമോട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ ഇഷ്ടപ്പെട്ട ഇമോട്ട് ആദ്യം കമൻറ്റ് ചെയ്യുക. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഒറ്റക്കല്ലെങ്കിൽ 1 ഫിംഗർ പുഷപ്പ് എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. ഓക്കെ, എന്തായാലും മിക്കവാറും ഫ്രീ ആയിട്ട് കിട്ടി ഒരുപാട് ഇമോട്ട് നമ്മുടെ ഈ ഒരു കളക്ഷനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതായത് ഏതൊക്കെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, ഏതൊക്കെയാണ് ലെജൻഡറി, ഏതൊക്കെയാണ് നമ്മുടെ എലൈറ്റ് പൈസ നിട്ട് കിട്ടുക പോലത്തെ ഇമോട്ട് എന്നൊക്കെ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഇമോട്ട് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ ഫസ്റ്റ് എലൈറ്റ് ഐ മീൻ എൻ്റെ ഫസ്റ്റത്തെ എലൈറ്റിൻ്റെ ഇമോട്ട് ഏതാണെന്ന് കൂടി ഞാൻ കാണിച്ചു. ഓക്കെ, പേര് പറയുകയാണെങ്കിൽ ഈ ഒരു ഇമോട്ട്, ഈ ഇമോട്ട് ഏത് ഇവൻറ്റ് വന്നാൽ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് എത്ര കോമഡിസ് കമൻറ്റ്, എനിക്ക് തോന്നൊക്കെ ഞാൻ ഇത് സ്റ്റോറിൽ വന്നപ്പോൾ 499 ഡയമണ്ട് കൊടുത്ത് മേടിച്ചാൽ തോന്നുന്നു. ഇൻ കേസ് എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ പ്ലീസ് കാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ മിക്കവാറും ഇമോട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ അത് ലൈവിൽ ആയിരിക്കും ചെയ്യുന്നത്. സോ ലൈവ് കണ്ട ആൾക്കാർക്ക് മിക്കവാറും അറിയായിരിക്കും. സോ എന്നാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, പേര് നോക്കുകയാണെങ്കിൽ ഫുട്ബോളിൻ്റെ ഇമോട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇമോട്ട് വെച്ച ഈ ഒരു ഇമോട്ട് ആയിരുന്നു. കഴിഞ്ഞ ഒരു അർജന്റീന വേഴ്സസ് ബ്രസീൽ ആ ഒരു മാച്ച് നിങ്ങൾക്കറിയായിരിക്കും, ഈ കഴിഞ്ഞ വട്ടത്തെ ആ ഒരു മാച്ച്. എന്തായാലും ആ ഒരു മാച്ചിൻ്റെ സമയത്ത് ഞാൻ ഫുട്ബോളിൻ്റെ ജേഴ്സി വന്നിരിക്കും, ജേഴ്സി റോയൽ വന്ന ഫുൾ ജേഴ്സി വന്ന ഒരു വീഡിയോ നിങ്ങൾ മേടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടാണ്. സോ അതായത് ആ ഒരു സമയത്ത് എന്താണ് ഫുട്ബോളിലെ ജേഴ്സി എന്തായാലും മേടിച്ചു, പിന്നെ ഫുട്ബോൾ കളിക്കുന്ന ഇമോട്ടോടെ മേടിച്ചു എന്നാൽ കുഴപ്പം ജയിച്ച് ഞാൻ ചേട്ടൻ 399 499 600 something ആണോ എനിക്കറിയത്തില്ല, 599 തോന്നുന്നു എനിക്കറിയത്തില്ല. മിക്കം ആ ഒരു റേഞ്ച് എത്രയോ ഡയമണ്ട് മുടക്കിയിട്ട് ഞാൻ മേടിച്ചൊരു കിടക്കുന്ന പോലത്തെ ഒരു ഫുട്ബോളിൻ്റെ ഇമോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ ഇത് എക്യൂപ്പ് ചെയ്യണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു ഇമോട്ടൊക്കെ മേടിക്കുന്നതിലൊക്കെ മിക്കവാറും എലൈറ്റ് പാസ് ആയിരിക്കും മേടിക്കുന്നത്, എനിക്ക് ഡയമണ്ട് കൊടുത്ത് മേടിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഇവരൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മേടിക്കുന്നതായിരിക്കും. അതായത് ഒരുപാട് പൈസ നമ്മൾ ഈ ഡയമണ്ട് ഇതിനു മുടക്കിയിട്ടുണ്ട്. മൊത്തം എത്ര ഡയമണ്ടിൻ്റെ വർത്താണ് എൻ്റെ ഇമോട്ട് കളക്ഷൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാൻ നോക്കാം. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ആ ഒരു സിയാസമാണ്, നമ്മുടെ ആ ഒരു ക്രോണ വന്ന സമയത്ത് വന്ന ഒരു ക്രിക്കറ്റ് ഇമോട്ടാണ്. നമുക്ക് ഈ ഒരു ഇമോട്ടിൻ്റെ ഓരോ സെക്ഷൻ നോക്കുന്ന സമയത്തും ഫ്രീഫയറിൻ്റെ ഓരോ കാലഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ആ ഒരു ഓരോ കൊളാബറേഷൻ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഓരോരോ ക്രോണ വന്നത്, നമ്മുടെ ആ ഒരു അലോക്ക് വന്നത്, അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല നൊസ്റ്റ് പഠിക്കുന്നുണ്ടൊക്കെ. പിന്നെ ഇതും അതേപോലെ ഒരു ക്രോണ വന്ന സമയത്ത്, ഐ മീൻ ക്രോണ പുതിയായിട്ട് നമ്മുടെ ഫ്രീഫയറിലേക്ക് വന്ന സമയത്ത് വന്ന് കിടക്കുമ്പോഴത്തേക്കും ഇമോട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ക്രിസ്റ്റിയാനോ റൊണാൾഡോ അതല്ല, ഓക്കെ, ഇതായിരുന്നു ക്രിസ്റ്റിയാനോ റൊണാൾഡോ. കാര്യം കൂടുന്നില്ല, വെറുതെ എന്തിനാ, അതുള്ള കൊള്ളായിരുന്നു. പിന്നെ ഈ ഒരു ഇമോട്ട് അത് എന്താ വെൽക്കം ചെയ്യുന്ന ഒരു ഇമോട്ടാണ്. എന്താ ഞാൻ അത് യൂസ് ചെയ്യില്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ ക്രാഷ് കോഡൊക്കെ വിളിക്കുന്ന സമയത്ത് നൈസായിട്ടൊക്കെ ടൂർണമെൻ്റ് ഒക്കെ ആണെങ്കിൽ പോലും പിള്ളേരൊക്കെ നൈസായിട്ട് അവിടെ നോക്കാക്കിയിട്ടിട്ട് ഈ ഒരു ഇമോട്ട് ഇടാറുണ്ട്. ആ സമയത്ത് തല്ലി കൊല്ലാൻ വേണ്ടി ഒരു തോന്നൽ തോന്നും, എന്നാലും അങ്ങനെ തോന്നുന്ന ആൾക്കാർ സ്കാം ഇല്ല. പിന്നെ എനിക്ക് ഇഷ്ടം വൺ ഓഫ് ദി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇമോട്ട് തന്നെയാണിത്. ഈ ചാടി കളിക്കുന്ന ചാടിക്കളി കിടക്കുച്ചിരാമ, ചാടിക്കളി കിടക്കുച്ചിരാമ, എന്താ മനസ്സ് ചാടിയാണെന്നൊക്കെ ചോദിക്കും. അതേപോലെ ഊമ്പാവ അമ്പലാമ്പലൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഈ ഇടാറുണ്ട്. പിന്നെ ഏതൊക്കെ ഇടയിലൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഇമോട്ട് ഇടാറുണ്ട്. സോ അതൊക്കെ
എനിക്ക് വളരെ പേഴ്സണൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമോട്ട് തന്നെയാണ്. പിന്നെ അതേപോലെ ഇപ്രാവശ്യത്തെ ആരും ലൈറ്റിൻ്റെ ആരും ഇമോട്ട് ഉണ്ടല്ലോ, അതായത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, കാണിച്ചുതരാം, ഇരിക്കുന്നത് ശരിയല്ലോ. സോ എവിടെ പോയത്? ഓക്കെ, ആ ഒരു ഇമോട്ട്, ഈ ഇമോട്ടും ആ രണ്ട് ഇമോട്ട് എനിക്ക് വളരെ പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ഇമോട്ട് ആണ്. പിന്നെ ഈ ഇമോട്ട് പറയുകയാണെങ്കിൽ കുറെ പേര് ചോദിക്കാറുണ്ട് ഈ ഇമോട്ട് എവിടെ വന്നാണ്. പുതിയായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം, ഇത് അത്ര ഓൾഡ് ഒന്നും അല്ല. പക്ഷേ എന്നാലും ഒരു ലേറ്റ് ഈ റീസെന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ഒരു വർഷമായൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ആ ഒരു സമയത്തേക്ക് നിങ്ങൾ വിചാരിക്കും എൻ്റെ ഒരു വർഷമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോയെന്നൊക്കെ തോന്നുന്നത് മിക്കവാറും ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്തു നോക്കുമ്പോഴാണ്. ഒരു പക്ഷേ ആയാലും തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് എനിക്ക് കലഹാരി റാങ്ക് മാച്ചുള്ള സമയത്ത് ഉള്ള ഒരു ഇമോട്ടാണ്, കിടുക്ക മോത്തിരി ഇമോട്ടാണ്. കേസ് നമ്മുടെ പൊടിയൊക്കെ തന്നെ വെച്ച് ഇതൊക്കെ എന്ത് ആ ഒരു റേഞ്ചിലേക്കുള്ളൊരു ഇമോട്ടാണ്, വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് മറ്റേ ഒരു കൗബോയ് ടൈപ്പ്, നമ്മളൊരു മണ്ടയ്ക്ക് എന്താണ് ഒരു കയർ കറക്കി ഇങ്ങനെ പിടിക്കുന്ന ഒരു സംഭവമല്ലേ, അതേ ഒരു കണക്ക് സാധനമാണ്. സോ ഒരു കയറും കൂടെ ഉണ്ട് എൻ്റെ കൊച്ചൊരു കുമ്മാരൻ തന്നെ, പക്ഷേ ആക്ഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതൊരു എലൈറ്റ്സ് ആയി ടൈപ്പ് വന്നാണ്, എലൈറ്റിനകത്ത് വന്നൊരു കിടക്കാൻ പോലത്തെ ഇമോട്ടാണ്. അത് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇത് എക്യുപ്പ് ആണെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇമോട്ട് ഇത് എന്ത് തേങ്ങാന്ന് എനിക്ക് മനസ്സിലല്ല, ഇത് ഇതുകൊണ്ട് എന്താണ് ഒരു ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലല്ല. ഓക്കെ, ചുമ്മാ ഡിസ്കോഡ് ആൻസ് കളിക്കുന്നത് എന്ന് തോന്നുന്നു, ഐ തിങ്ക്, എനിക്ക് അറിയത്തില്ല. കേസ് എന്തായാലും അത് കൊള്ളായിരുന്നു. ഓക്കെ, നല്ലൊരു ആണെന്ന് ചോദിച്ചാൽ ചാത്തമ്പട്ടി സാധനം പോട്ട്. പിന്നെ അവരെങ്ങ് ചുമ്മാ അവരുടെ മാമൻ്റെ മക്കളൊന്നുമല്ലോ, കരിയില്ല, എല്ലാം നല്ലതെന്ന് പറയാം. സ്വന്തം ചാത്തമ്പട്ടി ഇട്ട് ഇമോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പോകാൻ വരാം. പിന്നെ വൺ ഓഫ് ദി ബെസ്റ്റ്, ഓക്കെ, ഇപ്പോൾ ഇമോട്ടിട്ട് അടിക്കാൻ വേണ്ടി ഇമോട്ടിട്ട് വൺ ടാപ്പ് അടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കിടക്കാൻ പോലത്തെ യൂസ് ചെയ്യുന്നൊരു സമയം ഒരു സാഡായിട്ടുള്ളൊരു ബി ജെ ഒക്കെ ഇട്ടിട്ട് അടിക്കാൻ പറ്റിയൊരു കിടക്കാൻ പോലത്തെ ഒരു ഇമോട്ടാണ്. സോ ഇത് വെച്ച് വൺ ടാപ്പ് അടിക്കുന്ന ആൾക്കാർ ചൂസ് കമൻറ്റ് ചെയ്യും. ഈ ഇമോട്ട് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഇമോട്ടാണ് ഞാൻ പറയത്തുള്ളൂ, കാരണം ഒരുപാട് പേര് ഇരുന്ന് കണ്ടിട്ടുണ്ട്. സ്വന്തം ഈ ഒരു ഇമോട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇതെടുത്ത ആൾക്കാരുടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കുൻഫു ഇമോട്ട്, അത് പറയുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത് എടുത്തൊരു സംഭവം തന്നെയായിരുന്നു. അതിനെപ്പറ്റിയുള്ള ഐ മീൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള, ഐ മീൻ ഇതിനൊരു പ്രത്യേക കഥ തന്നെയുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു ഇമോട്ടിന് വാൾഡേഴ്സിലേക്ക് ഞാൻ റോബി പെണ്ണ് നൈസായിട്ട് ഗിഫ്റ്റ് കൊടുത്തിയ ഒരു ഇമോട്ടായിരുന്നു. സോ ആ സമയത്താണ് ഞാൻ ഈ ഒരു ഇമോട്ട് എടുത്ത്, വളരെ സന്തോഷം. അതിൻ്റെ ഒരു ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ പിന്നെ ചെയ്യാം, നിങ്ങളിപ്പോൾ ചോദിക്കാൻ നിൽക്കട്ടെ. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ചോദിച്ചേക്കരുത്, ഇപ്പോൾ പറഞ്ഞില്ല. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ പറയുകയാണെങ്കിൽ ചാടിക്കളിക്കട കൊച്ചുരാമെന്ന് പറഞ്ഞ കിടക്കം പോലത്തെ സമോസോട്ട് അടിക്കുന്ന ഒരു കിടക്കം പോലത്തെ കിടക്കം പോലത്തെ ഒരു ഇമോട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇത് വെച്ച് വൺ ടാപ്പ് അടിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, കൊള്ളാം. പിന്നെ ഇത് വെച്ചാൽ ടോപ്പ് അപ്പ് വേണ്ടി വന്നൊരു സംഭവം തോന്നുന്നു, ഐ തിങ്ക് സോ, എനിക്കറിയത്തില്ല. എന്നാലും ഈ ഒരു ഐ മീൻ ഇത് എലൈറ്റിനാണ് എനിക്കറിയത്തില്ല. കേസ് നിങ്ങൾക്ക് ഈ ഒരു ഇമോട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു എന്ന് ചുമ്മാ ഡാൻസ് കിടന്ന് കളിക്കുന്നുണ്ട്, ഇവന് കൊതുക് കടിച്ചോ ഇവരെ കിടന്ന്, അല്ല എന്തോ പുഴു മുട്ടിയെന്ന് തോന്നുന്നു, കിടന്ന് കണ്ട കേസ് നോക്ക്, ദേഹത്തോടെ പുഴു മുട്ടി അങ്ങോട്ട് കിട്ടും, തട്ടിക്കളിക്കുന്നു തട്ടിക്കളിക്കുന്നു ചാടി പറയുന്നു എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കേസ് ഈ ഇമോട്ട് കൊള്ളാം, എനിക്ക് എന്താന്ന് വലിയ മനസ്സിലാകുന്നില്ല, പക്ഷേ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഇമോട്ട് വരുമ്പോൾ വളരെ പഴക്കോടെ കിടക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇമോട്ടാണ്. സോ ഒരുപാട് ആൾക്കാരുടെ ഈ ഒരു ഇമോട്ട് ഉണ്ട്, പുതിയായിട്ട് ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് ഈ ഫ്രീ ആയിട്ട് ഇമോട്ടാണ്. യെസ് 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 നമ്മുടെ അലോക്ക് വന്ന സമയത്ത് അത് തോന്നുന്നു നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കിടക്കാൻ പോലത്തെ ഇമോട്ട് വെച്ചാൽ മാസ് ലെവലായിരുന്നു. ഓക്കെ, മാസ് ലെവലിൽ കിടക്കുമ്പോഴോടെ എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഒരു ഇമോട്ടാണ്, പക്ഷേ ഇപ്പോൾ എക്യുപ്പ് ചെയ്യില്ല. സോ എന്തായാലും ഇതിനകത്ത് നിങ്ങൾ കണ്ടതിൽ ഏതൊക്കെ ഇമോട്ട് നമ്മുടെ എക്യുപ്പ് ചെയ്യണം എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നോക്കുകയാണ് ഇതൊരു എലൈറ്റിൻ്റെ ഇമോട്ടാണ്, എത്രയൊക്കെ ഈ ഒരു ലൈറ്റ് ഐ മീൻ ഇത് എത്രാമത്തെ ലൈറ്റാന്ന് പറയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എലൈറ്റിൻ്റെ തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന തെറ്റാണെങ്കിൽ ജസ്റ്റ് പ്ലീസ് ഗൈസ് ഒന്ന് ക്ഷമിക്കുക, ഒന്ന് കമൻറ്റോട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് പിന്നെ മറ്റേ ജിക്ലിം ബാക്കി ഇതൊരു ഇവന്റ് വഴി എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, ഇവന്റ് വഴി കിട്ടിയതാണോ അതോ നമ്മുടെ ബോയക്കാത്ത സ്ട്രീം കാണുന്ന സമയത്ത് ഈ ഒരു വർഷം ഡ്രോപ്പിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു, മാച്ച് ഡ്രോപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എടുത്താൽ അതൊന്നും പിന്നെ ഇതുവരെ ബോയക്കാത്ത കിട്ടിയ ഇമോട്ടാണ് കിടക്കാൻ പോലത്തെ ഇമോട്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ വെച്ച് വൺ ടാ പഠിക്കാൻ ഏതാ റേഞ്ച്. ഓക്കെ, പണ്ടൊക്കെയാണ് ഞാൻ ഗെയിം പ്ലേ എടുക്കുന്ന സമയത്ത് നൈസായിട്ട് ഈ ഒരു ഇമോട്ട് ഇട്ടിട്ടായിരിക്കും മഷ്റൂം ഒക്കെ അടിക്കുന്നത്. സോ ആ കാണുന്ന ആൾക്കാർ ചോദിച്ചാൽ അവരൊക്കെ. പിന്നെ ചുറ്റി കളിക്കുന്ന ഇമോട്ട് എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഇമോട്ടാണ്. ഇത് നമുക്ക് ഒരു എനിക്കിത് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മാജിക് ക്യൂബ് കിട്ടുന്ന ഒരു ഇതുണ്ട്, നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു എലൈറ്റൊക്കെ എടുത്തിട്ട് എലൈറ്റിൻ്റെ ബാഡ്ജ് കളക്ട് ചെയ്ത് ഏറ്റവും അവസാനം നമുക്ക് ഒരു ടോക്ക് ഒരു പെട്ടി കിട്ടുമല്ലോ, ആ ഒരു പെട്ടിക്കകത്ത് നിന്ന് എനിക്ക് തുറന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് ടൈമിൽ അങ്ങനത്തെ ഒരു പെട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എനിക്ക് വന്ന സമയത്ത് ഞാൻ എടുത്തപ്പോൾ കിട്ടിയ ഒരു സംഭവമായിരുന്നു ഈ ഒരു കറങ്ങി കളിക്കുന്ന ഒരു എന്താണ് ഷേക്ക് വിത്ത് മീ എന്ന് പറഞ്ഞൊരു ഇമോട്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് ഇത് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എന്നെ നിനക്ക് ഒന്നറിയും സെഞ്ചുഡ് എന്ന് പറഞ്ഞ ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഓക്കെ, അഫ്കോഴ്സ് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഏതോ ഒരു ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയോ കിട്ടിയതാണ്. സോ അറിയാൻ നിനക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഒരു നൊസ്റ്റു അടിക്കുന്ന ഒരു ഇമോട്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, എന്തായാലും ഇവൻ്റ് വഴി വന്നതാണ്, അത് ഡയമണ്ട് നടക്കുന്ന ഒരു ഇവൻ്റല്ല. ഓക്കെ, പിന്നെ ഗൈസ് ഈ ഒരു ഇമോട്ട് എത്ര പേർക്ക് ഈ ഒരു ഇമോട്ട് ഏത് വട്ടം എത്രാമത്തെ സീസണിൽ വന്നതാണെന്ന് അറിയാതെ ആൾക്കാർ ചോദിച്ചു കവരക്കിത് എലൈറ്റ് വന്നൊരു കിട്ടുക്ക മോത്തി ഇമോട്ടാണ്. സോ എന്തായാലും ഈ ഒരു എലൈറ്റിന് തന്നെ പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്, അതായത് എത്ര പേർക്ക് നമ്മുടെ പാന്തർ റിലേറ്റ് അറിയാം. ഓക്കെ, ആ പാന്തർ റിലേറ്റ് അറിയാം. സോ ഗൈസ് നമ്മുടെ ഒരു പാന്തർ റിലേറ്റ് വന്ന സമയത്ത് ഉള്ളൊരു കിടക്ക മോത്തൊരു ഇമോട്ട് തന്നെയായിരുന്നു ഇത്. സോ ഈ ഒരു ഇമോട്ട് കിടക്ക മോത്തി ഇമോട്ട് എന്തായാലും പാന്തർ റിലേറ്റ് ഏതാണെന്നും അതിൻ്റെ ഫുൾ ബണ്ടിലും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ടുള്ള ഒരു കിടക്ക മോത്തൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്യാം, കാരണം ഒരുപാട് പേരാണ് ഇതിന് മുമ്പ് നമ്മുടെ റീസൺ ആയിട്ട് ഒരു ക്രിയേറ്റ് ഓപ്പണിംഗ് വീഡിയോയും ഒരു കളക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലം നമുക്ക് എക്സ്ട്രാ നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എടുത്തിട്ട് ഓപ്പൺ ആക്കാതെ വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള കിടക്ക വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും വഴി. അതേപോലെ ക്രിയേറ്റ് ഓപ്പണിംഗ് വീഡിയോ പ്ലസ് അത് നമ്മൾ പുതിയ കിട്ടിയതിൻ്റെ ഒക്കെ പുതിയ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും 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 ചെയ്യുന്നതായിരിക്കും. അത് ചുമ്മാ
ചുമ്മാ ഓപ്പൺ ആക്കി കാണാനല്ലേ നിങ്ങളെ കാണിക്കുവാണെങ്കിൽ എത്ര നല്ലതല്ലെന്ന് വിചാരിച്ചാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും പാന്തർ ലൈറ്റിന്റെ ബണ്ടിൽ കാരണം ഞാൻ ഫുൾ കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു കോസ്റ്റ്യൂം സെക്ഷനിലേക്കുള്ള കളക്ഷൻ വീഡിയോ വരുന്ന സമയത്ത് എന്തായാലും ഞാൻ ചെയ്യാം. സോ എന്തായാലും അങ്ങനത്തെ ഒരു കളക്ഷൻ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് കമന്റ് ചെയ്യുക, നമ്മളത് വഴിയേ ചെയ്യാം. ഓക്കെ, ഇനി നോക്കുവാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് വന്നാന്ന് എനിക്കറിയത്തെ, എന്തോ ഒരു ഇവന്റ് വഴി വന്നോളൂ ഞാൻ സ്റ്റോറി നിന്ന് മേടിച്ചോളാം. ഓക്കെ ഗൈസ്, ഇത് ഫ്രീ ആയിട്ട് ഇവന്റ് വഴി വന്നാന്ന് തോന്നുന്നു. ഓക്കെ, ഏതോ ഒരു ഇവന്റ് വഴി വന്നോളൂ, അതോ എനിക്ക് തോന്നുന്നു ഗൈസ്, എനിക്ക് അത് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് അറിയാമോ ഗൈസ്, ഒന്ന് കമന്റ് ചെയ്യുക. ഇതൊരു വട്ടം ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇമോട്ട്, ഒരുപാട് പേരൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയ ഇമോട്ട് ആയിരുന്നു. എന്തായാലും ഇത് ഈ ഒരു അക്കൗണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്ലാസ് കൂടെ കളിക്കുന്ന സമയത്ത് ഗൈസ് ഇതിട്ട് ഞാൻ വേർപ്പിക്കാറുണ്ട് ആ ഒരു സമയത്ത്, ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്ത്. എന്നാലും ഗൈസ് കൊള്ളായിരുന്നു. ഓക്കെ നൈസ്, കൊള്ളാം. ഓക്കെ കൊള്ളാം. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ഡ്രാഗണൊക്കെ എല്ലാവർക്കും ഒരായിരിക്കും കിട്ടുക. വൺ ഓഫ് ദി ബെസ്റ്റ് ഡെത്ത്ലിസ്റ്റ് വെപ്പൺ ആയ നമ്മുടെ ഡ്രാഗണൊക്കെ വന്ന സമയത്ത് ഉള്ള ഒരു എലൈറ്റ് ആയിരുന്നു ഡ്രാഗൺ എലൈറ്റ്. ആ ഒരു എലൈറ്റിന്റെ ബട്ടിലൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്, ഫുൾ ബട്ടിൽ ഇരിപ്പുണ്ട്, മെയിൽ ഫീമെയിൽ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ കളക്ഷൻ വീഡിയോ കാണിച്ചു തരും. ഓക്കെ, ഏതായാലും ആ ഒരു സമയത്ത് വന്നപ്പോൾ ഉള്ളൊരു കിട്ടുക്കാൻ പോലത്തെ ഇമോട്ട് ആണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഓഫ് ദി റയറസ് ഓഫ് ദി ഇമോട്ട് എന്ന് പറയാം. റയറസ് എന്ന് പറയാൻ പറ്റുന്ന തരത്തില് എൻ്റെ ഉള്ള റയറസ് എന്ന് പറയാം. സോ കിടക്കാൻ പോലത്തെ ഇമോട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഇമോട്ട് എനിക്ക് തോന്നുന്നത് ഫേഡ് വീഡ് വഴി വന്ന സമയത്ത് ഏതോ ഒരു ഇമോട്ടാണ് തോന്നുന്നത് എനിക്ക്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇഷ്ടം കമന്റ്. ഓക്കെ, എന്തായാലും ഈ ഒരു ഇമോട്ട് എനിക്ക് അറിയത്തില്ല എങ്ങനെയാ വന്നതെന്ന്. കൊള്ളാം. ഓക്കെ, ഈ ഒരു പാട്ട്, ഈ റിമോട്ട് ഉണ്ടാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് സോങ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ അതിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഉണ്ടോ പറയാൻ സന്തോഷം, അതിനെ തന്നെ മെൻഷൻ ഇടും. ഓക്കെ, ഏതൊരു പാട്ടിന് ബാക്ക്ഗ്രൗണ്ട് ചെയ്യും ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ ലൈവിനകത്ത് പറയാം. ഓക്കെ, രാവിലെ മോർണിംഗ് 6 മണിക്ക് ലൈവ് വന്നാൽ മതി. പിന്നെ ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഫ്രീ ഫയർ എന്ന ഗെയിം പരിചയപ്പെട്ട ശേഷം ഫസ്റ്റ് ആയിട്ട് എടുത്തൊരു കിടക്കാൻ പോലത്തെ ഇമോട്ടാണ്, ഐ മീൻ എലൈറ്റിനകത്തുള്ള കിടക്കാൻ പോലത്തെ ഇമോട്ടാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് എലൈറ്റിൻ്റെ, ഐ മീൻ എൻ്റെ ഫസ്റ്റ് എലൈറ്റിൻ്റെ ഇമോട്ട് ഇതാണ്. ഓക്കെ, ആ ഒരു പറയുവാണ് സിപ്പേഴ്സിൽ പറയുവാണെങ്കിൽ എന്താണ് ആ ഒരു എന്താണ് ആ ഒരു പിരമിഡ് ടൈപ്പുള്ളൊരു കിടക്കാൻ പോലത്തെ ഇമോട്ട്. ഇതിൻ്റെ ബണ്ടിലും കാര്യങ്ങളും, ഐ മീൻ മെയിലും ഫീമെയിലും ബണ്ടിലും കാര്യങ്ങളും കാണുമെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളതിനെ തുടർന്ന് നമ്മുടെ ഒരു കളക്ഷൻ വീഡിയോ ഒക്കെ നമ്മുടെ ഒരു കോസ്റ്റ്യൂം കളക്ഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഷാർക്കിൻ്റെ, ഓക്കെ, ബേബി ഷാർക്കിൻ്റെ ഇമോട്ട്. ഇത് നമുക്ക് ബോയ ലൈവിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട്ലി എൻ്റെ ഈ ഒരു ഇമോട്ട് ഇരിപ്പുണ്ട്. ഈ ബേബി ഷാർക്കിൻ്റെ ഇമോട്ട് എൻ്റെ കറണ്ട്ലി എൻ്റെ അടുത്ത് ബോയ ലൈവിനകത്ത് വരുന്ന ആൾക്കാർക്ക് മാച്ച് ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ അതായത് അത് വേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ബോയ ലൈവിൽ അവർ 6 മണിക്ക് വരിക. പിന്നെ എങ്ങനെയാണ് ലൈവിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ഡ്രോപ്പ് കിട്ടുന്നതിനുള്ള സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ചെക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വാട ഒറ്റയ്ക്ക് വാടാന്ന് വിളിക്കുന്ന ഒരു കിടക്കുന്ന പോലത്തെ ഇമോട്ട്. അത് പണ്ടത്തെ ഒരു, ഐ മീൻ പണ്ട് തൊട്ടുള്ള ഒരു ഇമോട്ടാണ്. പിന്നെ ലോ ഇമോട്ട്, വൺ ഓഫ് ദി ഒപി ബെസ്റ്റ്, ഐ മീൻ ലോക്കാക്കിയിട്ട് ചെയ്യാൻ പറ്റിയ കിടക്കുന്ന പോലത്തെ ഇമോട്ടാണ്. ഞാൻ ഒരുപാട് വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മെയിൻലി ഇത് ഒരു വട്ടം എഴുതുന്നതിൽ നല്ലത് ഒരുപാട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് വേർപ്പിക്കാനാണ് ഇഷ്ടം. സോ എന്തായാലും പേഴ്സണൽ ഫേവറേറ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, പിന്നെ ഇത് ടോപ്പ് അപ്പ് വേണ്ടി വന്നൊരു ഇമോട്ട്, അത് നല്ലൊരു കിടക്കുന്ന പോലത്തെ ഇമോട്ട്. ഇത്രയും വലിയൊരു ഫ്രെയിമിൽ ഇത്രയും വലിയൊരു, ഐ മീൻ കിടക്കുന്ന പോലത്തെ ഇമോട്ട്, ഇത്രയും ചെറിയൊരു ഡയമണ്ട് ടോപ്പ് അപ്പിലാണ് തോന്നുന്നു വന്നത്. സോ പേഴ്സണൽ ഇഷ്ടപ്പെട്ടാണ്. പിന്നെ ദി കില്ലാടി കക്കില്ലാടി, നമ്മുടെ വണ്ണാം തുള്ളി, ദി ഒ പി വാല M10 Max. ഓക്കെ, M10, നമ്മുടെ യുവോ M10 Max കിടക്കാൻ പോലത്തെ ഇമോട്ട്. സോ വേറെ ലെവലായിരുന്നു. ഓക്കെ, വേറെ ലെവലായിരുന്നു. സോ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. പിന്നെ നോക്കുവാണെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ റിമോട്ട് ആയിരുന്നു. ഓക്കെ, ഈ ഒരു ഇമോട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്, കാരണം ഇത്രയും ഒ പി ആയിട്ടുള്ള ഒരു ഇമോട്ട് നമ്മുടെ ഫ്ലിപ്പിലേക്ക് വന്ന് സത്യം പറഞ്ഞാൽ ഓക്കെ ഓ പി കൊള്ളാം എന്ന രീതിയിലേക്ക് എത്തിയതാണ്. ഓക്കെ, ബട്ട് ഇത് നല്ല ഡയമണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്പിൽ അല്ലാത്തൊരു ഇവൻറ്റ് വരുവാണെങ്കിൽ ഒരുപാട് ഡയമണ്ട് പൊട്ടിയാൽ, പക്ഷേ ആ ഒരു സമയത്ത് കരിനിക്ക് പ്രാന്തായതോണം കഞ്ച പഠിച്ച നേരത്തില ഫ്രീ ആയിട്ട് തന്നെ തന്നു. വളരെ സന്തോഷം, സന്തോഷം മാത്രം. ഓക്കെ ഓക്കെ, കൊള്ളാവുന്ന ഒരു ഒ പി ഇമോട്ടാണ്. ഈ ഇമോട്ട് എക്യൂപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ ചോദിച്ചു കമന്റ് ചെയ്യുക. അതിന് നോക്കുവാണെങ്കിൽ വാടാ ഒറ്റക്കൊറ്റയ്ക്ക് വാടാ, നിന്നെ ഇതാ ഈ പഞ്ചിമ്പാഗ് ഇടിക്കുന്ന പോലെ അടിച്ചിട്ട് അമ്മേ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടപ്പുണ്ട്. സോക്കേസ് എന്തോ വെല്ലുവിളിച്ചിട്ട് പിന്നെ അവസാനം ഊബാബ അമ്പലാമ്പലായി പോകുന്നൊരു കിടക്കാൻ പോലത്തെ ഇമോട്ടാണ് ഇത്. എനിക്ക് തോന്നുന്നു എനിക്കിത് കിട്ടിയത് ആ ഫേഡ് ബില്ല് ഏതോ ഒരു വലിയൊരു സംഭവം എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് കിട്ടിയതാണ്. ഇമോട്ട് സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഇമോട്ടായിരുന്നു, അത് കിട്ടി. ഓക്കെ, അത് നമ്മുടെ MB40 Max ഗൈസ്, MB40 Max കോബർ MB40 Max ആക്കിയത് ഇമോട്ട്. എന്തായാലും കോബർ MB40 Max ആക്കിയത് അതിനൊരു കൃത്യ ഫാൻ ബേസ് തന്നെ ഉണ്ട്. ഓക്കെ, സീരിയസ് പറയുകയാണെങ്കിൽ ഫ്രീ ഫയർ നമ്മുടെ പോക്കർ കഴിഞ്ഞിട്ട് കിടക്കം പോലത്തെ ആയിട്ട് വന്നിട്ടുള്ള ഒരു കിടക്കം പോലത്തെ. ഞാൻ എന്ത് തേങ്ങയെ പറയുന്നത്, പോക്കറിനെ കുറച്ച് കാണുന്നു. പോക്കർ MB40 ഇതിന് മുമ്പിൽ ഗൈസ് എനിക്കറിയാം, കോബ്ര വേഴ്സസ് പോക്കർ MB40 ഫാൻ ഫൈറ്റ് ഇവിടെ നടക്കണം, നമ്മുടെ കമന്റ് ബോക്സ് നടക്കണം. ഗൈസ് നിങ്ങളെ ആരെയാണ് ഫാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ ഫാൻ ആണ് ജസ്റ്റ് കമന്റ് ചെയ്യാം. പോക്കർ വേഴ്സസ് ബണ്ണി MB40 വേഴ്സസ് കോബ്ര MB40 ഏതാണ് ബെസ്റ്റ് എന്ന് കമന്റ് ചെയ്യാം. നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്നത് ഗണ്ണിനെ പറ്റിയല്ലോ, നമ്മൾ ഇമോട്ടിനെ പറ്റിയാണ്. ഓക്കെ, ഏതായാലും വൺ ഓഫ് ദി ഒ പി ഓഫ് ദി ബെസ്റ്റ് കിടക്കൻ ഓഫ് ദി വേൾഡ് ഓഫ് ദി റെക്കോർഡ് എന്ത് തേങ്ങയാ പറഞ്ഞാൽ എനിക്ക് വരത്തില്ല. എന്തായാലും അങ്ങനത്തെ ഒരു കിടക്കാൻ പോലത്തെ ഒരു ഇമോട്ടാണ്, എനിക്ക് ഭയങ്കര പേഴ്സണൽ ഇഷ്ടപ്പെട്ടൊരു ഇമോട്ടാണ്. ഞാൻ ഇതൊക്കെ എക്യൂപ്പ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് എല്ലാം എക്യൂപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വന്ന സമയത്ത് എനിക്കൊരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, മറ്റേ ആ ഒരു കാറിന് മടക്കിയൊക്കെ ചാടിയിരിക്കുന്ന ഒരു ഇമോട്ടുണ്ട്. ആ ഒരു ഇമോട്ട് എനിക്ക് പേഴ്സണൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പേഴ്സണലി ഭയങ്കര വർഷമായിപ്പോയി. പക്ഷേ പിന്നെ ഒരിക്കലും അത് വേപ്പിലേക്ക് വന്നിട്ട് ഇവൻറ്റ് വഴി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ നടക്കാണ്ട് റീസെൻ്റ് ഏതോ ഒരു ഇമോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഡയമണ്ട് മുടക്കി വെച്ചു തന്നിട്ട് തന്നില്ല. പിന്നെ എന്തിനാ വെറുതെ ഡയമണ്ട് മുടക്കുന്ന വിചാരിച്ചു, എന്നെ പിടിച്ചു നിർത്തുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഡയമണ്ട് മുടക്കില്ല. ഞാൻ ഒറ്റ കാരണം മിക്കവാറും ഞാൻ മുടക്കിയായിരുന്നു. ഓക്കെ, എന്തായാലും
അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി ഫ്രീഫയർ കൊണ്ടുവന്നൊരു കിടുക്കം പോലത്തെ നമ്മുടെ ഒരു കോബ്ര ടൈപ്പ് ആ ഒരു കോബ്ര എം ബി ഫോർ ടേക്ക് വന്ന സമയത്തുള്ള ഇമോട്ട് കിടുക്കം പോലത്തെ ഇമോട്ട് ഓക്കെ നൈസ് ആയിരുന്നു. കിടുക്കം പോലത്തെ ഇമോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ നൈസ് ആയിരുന്നു. ഓക്കെ അത് കഴിഞ്ഞൊരു ടോപ്പ് അപ്പ് ഇവന്റ് വന്നു തോന്നി ഈ ഒരു ഇമോട്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ സാറേ അത് അറക്കൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ ഈ ഇമോട്ട് വൺ ഓഫ് ദി ഓപ്പി ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് ഡയമണ്ട് ഒന്നും പൊട്ടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇമോട്ട്. ഓക്കെ പക്ഷേ കിടുക്കം പോലത്തെ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഒരു കോബ്ര ബണ്ടിലിൻ്റെ ആ ഒരു സമയത്ത് വന്ന് നമുക്കൊരു കിടുക്കം പോലത്തെ ഒരു ഇമോട്ട് വേറെ ലെവൽ. ഓക്കെ ഇതിനായിട്ട് രാവിലെ എണീറ്റ് ഇതിനെപ്പറ്റി വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ നിൽക്കുന്ന സമയത്ത് ഓക്കെ രാവിലെ എണീറ്റ ഇതിനെപ്പറ്റി വീഡിയോ ഇടണം. പക്ഷെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. എൻ്റെ കണ്ടെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അന്ന് രാത്രി തന്നെ ചുമ്മാ വീഡിയോ പോലും എടുക്കാതെ റെക്കോർഡ് പോലും ചെയ്താൽ നൈസായിട്ട് ഞാൻ ഈ ഒരു ബണ്ടിന് മൊത്തം എടുത്തു, നമ്മുടെ ആ ഒരു കോബ്രയുടെ ബണ്ടിന് മൊത്തം എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു കർത്താവേ നാളെ ഇടാൻ വീഡിയോ ഇടല്ലോ എന്ന് വിചാരിച്ച് സെറ്റ് അടിച്ച് നിന്നപ്പോൾ നൈസായിട്ട് ഈ ഒരു ഇമോട്ട് വെച്ചിട്ട് ഞാൻ ഒരു നൈസൊരു സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ഇറക്കി. അങ്ങനത്തെ ഒരു സാഡ് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ലേസ് അങ്ങനെയുള്ള ഒരു നൊസ്തി പിടിച്ചൊരു കിടക്കാൻ പോലത്തെ ഒരു ബണ്ടിലാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ബണ്ടിലാണ്. ഇത് എടുത്തതിന് ശേഷം വേറൊരു ബണ്ടിലും അല്ലെങ്കിൽ വേറൊരു ഇമോട്ട് ഞാൻ എടുക്കത്തില്ലെന്ന് വിചാരിച്ചാണ്. പക്ഷേ കേസ് നമ്മുടെ ഗരീനയാണ് പേഴ്സണലി, ഞാനും കൂടെയാണ് പിന്നെ ഒരുപാട് എടുത്തു. ഓക്കെ പിന്നെ വൺ പഞ്ച് മാൻ്റെ ആ ടൈം വന്ന ഒരു കിടക്കാൻ പോലത്തെ ഇമോട്ട് എന്തായാലും കേസ് ഈ ഒരു ഇമോട്ട് കാണിക്ക സമയത്ത് വൺ പഞ്ച് മാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് വൺ പഞ്ച് മാൻ എന്താണെന്നോ എങ്ങനെയാണെന്നോ ആ ഒരു സീരീസ് എന്താണെന്നോ ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷേ കേസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ചുമ്മാ എടുത്തു. പക്ഷേ ഇപ്പോൾ കേസ് ഇപ്പോൾ ഞാൻ കറണ്ട്ലി ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നതിൽ ദി ഒ പി ബെസ്റ്റ് ആനിമ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ വൺ പഞ്ച് മാനാണേ പറയത്തുള്ളൂ. അതിപ്പോൾ ഞാൻ കണ്ണിൽ കണ്ടോണ്ടിരിക്കുന്നത് സൈതാമ എൻ്റെ ഫേവറേറ്റ് ആണ് മൊട്ടത്തായ. ഓക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമുള്ള കാരണം ജസ്റ്റ് കണ്ടു നോക്കാം. വേറെ ലെവലിൽ പോകുന്നൊരു കിടക്കാൻ പോലത്തെ സംഭവമാണ് വൺ പഞ്ച് മാൻ. ഞാൻ ഇപ്പോൾ ഇരുന്ന് കാണുന്നുണ്ട്. അതിൻ്റെ സീസൺ 8 സംതിങ് എത്തിയിട്ടുണ്ട്. സോ കാണാൻ താല്പര്യമുള്ള കാരണമെങ്കിൽ ജസ്റ്റ് കാണും. ഓക്കെ എപ്പിസോഡ് 8 സംതിങ് ഓക്കെ 9 സംതിങ് എത്തിയിട്ടുണ്ടായിരുന്നു. സോ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ ജസ്റ്റ് കാണുന്ന ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഡ്രാഗോ ഒക്കെ മാക്സ് പ്രിഫയർ വന്നതിന് ഫസ്റ്റ് ആയിട്ടുള്ള ദി ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള എ കെയുടെ കിടക്കാൻ പോലത്തെ ഇവോ ഗണ്ണാണ്. വേറെ ലെവൽ. ഓക്കെ അതായത് ഇതിൻ്റെ ഒരു ഇമോട്ട് വന്ന സമയത്ത് നമ്മൾ ചോദിച്ചു എന്തോ മോനെ ഏതാ ഇമോട്ട്. ഓക്കെ ഏതാ ഇമോട്ട് ചോദിച്ച് എല്ലാവരും ചാടിക്കേറി ഭയങ്കരമായിട്ടുള്ള ഒരു ഓളം തന്നെ സൃഷ്ടിച്ചൊരു ഇമോട്ടായിരുന്നു ഇത്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഇമോട്ടാണ്. ഓക്കെ അത് നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രീ ആയിട്ട് ഒരു ഇമോട്ട് നമ്മുടെ കോര് വെച്ച് വട എല്ലാത്തിനും തലമുണ്ട് വെച്ച് വിട്ടിരിക്കാൻ വന്ന ഇമോട്ട്. പിന്നെ ബോയയുടെ ആ ഒരു ഇമോട്ട്. ഓക്കെ നൈസ്. ഈ ഒരു ഇമോട്ട് കൊള്ളാം, എനിക്ക് പേഴ്സണലി കൊള്ളാമായിരുന്നു. എനിക്ക് ഈ ഒരു ഇമോട്ട് വന്ന സമയം എനിക്ക് എപ്പോഴും കറണ്ടിൽ ഓർമ്മയില്ല. അറിയാൻ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ആ ഒരു എന്താണ് മണിഹേഴ്സിൻ്റെ ആ സമയത്ത് വന്നൊരു കിടക്കാൻ പോലത്തെ ഇമോട്ട്. ആ ഒരു സമയത്ത് ഒരുപാട് ഇമോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് പൈസയൊക്കെ വരി വെച്ചിരുന്നിരുന്നത് ഒരുപാട് പൈസയ്ക്ക് വില കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് മറ്റേ ഇമോട്ടൊക്കെ എടുക്കുന്നതിന് പറഞ്ഞ് ഞാൻ ഇമോട്ടൊക്കെ എടുത്തു. ഇമോട്ടൊക്കെ വൺ ടാപ്പ് പഠിക്കാൻ വേണ്ടി, ഇമോട്ടൊക്കെ ഇട്ട് വൺ ടാപ്പ് പഠിക്കാൻ വേണ്ടി കിടക്കാൻ പോലത്തെ ഇമോട്ടാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇമോട്ടാണ്. സ്വന്തം കേസ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഏതൊക്കെ ഇമോട്ട് എക്യിപ്പ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ വഴി എക്യിപ്പ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഡോഗി ഇമോട്ട്, ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഇമോട്ടാണ്. ഓക്കെ എന്തായാലും ഈ ഒരു ഡോഗി ഇമോട്ട്, ചെയർ ഇമോട്ട്, അങ്ങനെ ഒരുപാട് ഇമോട്ട്, ഒരു ഇമോട്ടിൻ്റെ ഒരു വന്നിട്ടുണ്ട് ഇമോട്ട് ഇവൻ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് എടുത്താണ്. പണ്ടത്തെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം ഇത് പേഴ്സണലി ഞാൻ എല്ലാ ആപ്പിലും യൂസ് ചെയ്യുന്നതാണ്, പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ പിന്നെ വാൾഡേസ് ഡേക്ക് അല്ലെങ്കിൽ നമ്മുടെ മദേഴ്സ് ഡേൻ്റെ അന്ന് വന്നൊരു ടോപ്പ് അപ്പ് വേണ്ടി വന്നൊരു ഇമോട്ടാണ്. അന്ന് മുന്നേ എനിക്ക് മനസ്സിലായിരുന്നു എന്തെങ്കിലും ലൈൻ സെറ്റ് ആകുമ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്ത് വെക്കുന്നതല്ലാന്ന് തോന്നി ഞാൻ എടുത്ത് വെച്ചാണ്. സോ സന്തോഷം, വളരെ സന്തോഷം. ഞാൻ ഇലൂമിനേറ്റ് എന്നൊക്കെ നിങ്ങൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും. സോ ഗൈസ് ഞാൻ ദീർഘവീക്ഷണം കുറച്ച് കൂടുതലുള്ള ആളാണ്. ഓക്കെ എന്തായാലും സാറ് നോക്കുവാണെങ്കിൽ നമുക്ക് ആ കൊടിയൂത്ത് ഇമോട്ട്, ഇത് പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം നമ്മൾ നോക്കാക്കിയിട്ട് കഴിയുമ്പോൾ ഐ മീൻ ക്ലാസ് കൂട്ട് കളിക്കുമ്പോൾ റാങ്ക് കളിക്കുമ്പോഴൊക്കെ ആയാലും ഏതെങ്കിലും പട്ടിഷോ കാണിക്കുന്നുണ്ട് ലോബിയിൽ, പിന്നെ അവനെ വിളിച്ച് വരുത്തിയിട്ട് നോക്കാക്കിയിട്ടിട്ട് ഗ്ലുവാലിട്ടിട്ട് ഇതങ്ങ് നെഞ്ചത്തേക്ക് ഒരു കുത്ത് ആ കുത്ത് ഇപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ പിന്നെ സെൽഫി എടുക്കുന്ന ഇമോട്ട് ഐ മീൻ ഇതെവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആ ഒരു റാങ്ക് ടോക്കൺ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു റാങ്ക് ടോക്ക് യൂസ് ചെയ്ത് റിഡീം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. ഓക്കെ പേഴ്സണലായിട്ട് കൊള്ളാവുന്ന ഒരു സംഭവമാണെന്ന് തോന്നി. ആ ഒരു സമയത്ത് ഞാൻ ഫുൾ സെൽഫി പിള്ളേ പാട്ടൊക്കെ വെച്ചിട്ട് ഈ ഒരു ഇമോട്ടൊക്കെ വെച്ചിട്ട് പവർ കാണിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു സിംഹാസനം, നമ്മുടെ ആ ഒരു ത്രോണിൻ്റെ ഇമോട്ട് FFWC ത്രോണാണ്. FFWC ആ ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത് പണ്ട് വളരെ പണ്ട് വന്ന ഒന്നായിരുന്നു. അതിൻ്റെ പുറകെ നിങ്ങൾക്ക് നോക്കിയാലും FFWC വേൾഡ് കപ്പ് എന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ബണ്ടിലൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായി. ബണ്ടിൽ നിന്ന് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെ പിന്നെ നമ്മൾ ബാക്കിയുള്ള കളക്ഷൻസിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ സമയത്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഇമോട്ട് പിന്നെ ഒരു ഇവൻറ്റ് വഴി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഡോഗി ഇമോട്ടൊക്കെ നമ്മൾ എടുത്ത സമയത്ത് ഇവൻറ്റ് വഴി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴാണ് ഞാൻ എടുത്ത് കൊള്ളാം. ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഒരു എക്സ്ട്രാ ആയിട്ടുള്ള സാധനം ഫ്ലിപ്പറിലേക്ക് ഇമോട്ടിൻ്റെ സമയത്ത് വരുവാണെങ്കിൽ അതൊരു പൊളിയാണായിരുന്നു. ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എടുക്കണമെന്ന് ആഗ്രഹം, ഞാൻ ദീർഘവീക്ഷണം കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. സോ ആ ഒരു സമയത്ത് എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എടുത്തൊരു കിടക്കാൻ പോലത്തെ ഐ മീൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് എടുത്തൊരു ഇമോട്ടായിരുന്നു പൂവിൻ്റെ ഇമോട്ടും അതുപോലെ ഈ ഒരു ഇമോട്ടും. വളരെ സന്തോഷം. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു കോബ്രയുടെ ഇമോട്ട്, കോബ്രയുടെ ഇമോട്ട്. ഇത്രയാണ് കേസ് എൻ്റെ അടുത്തുള്ള ഇമോട്ട്. ഒരുപാട് ഇമോട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. സോ ഐ മീൻ എനിക്ക് പേഴ്സണലി വാരിപ്പറക്കി കൂട്ടിയെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എടുക്കുവാണെങ്കിൽ അവസാനം എടുക്കണം. പക്ഷേ എടുക്കാൻ പറ്റാത്ത ഒരുപാട് ഇമോട്ടുണ്ട് എനിക്ക് പേഴ്സണലി. ഈ ഇമോട്ട് പണ്ടത്തെ എലൈറ്റിൻ്റെ ഇമോട്ടായിരുന്നു, ഈ ഒരു ഇമോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇമോട്ട്, ഓക്കെ ഇത് പണ്ടത്തെ എലൈറ്റിൻ്റെ ആയിരുന്നു. അതുപോലെ ഈ ഇമോട്ട് പ്ലസ് ഈ ഒരു ഇമോട്ടിൻ്റെ ബണ്ടിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. സോ എന്നാൽ ബട്ട് ഇതിൻ്റെ ഒരു അക്കൗണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ ഈ ഇമോട്ടിൻ്റെ ഈ ഇമോട്ടിൻ്റെ ബണ്ടിലിൻ്റെ ഒരു അക്കൗണ്ട് എൻ്റെ കയ്യിലുണ്ട് പേഴ്സണലി ഉണ്ട്.
ഓക്കെ അത് വെച്ച് അപ്പോൾ എനിക്ക് ഈ റെക്കോർഡ് കിട്ടിയേക്കുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ റെക്കോർഡിൽ ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ സൈതാമ എൻ്റെ മോനെ, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വൺ പഞ്ച് മാൻ്റെ ആ ഒരു ഇമോട്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു മണി ഹേസ്റ്റിന് വന്ന് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇത് മണി ഹേസ്റ്റിൻ്റെ സമയത്ത് വന്നാണ് അന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ, അറിയത്തില്ല. പിന്നെ നമ്മുടെ ടീ കപ്പ് ഇമോട്ട് അതുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് പോട്ടെ വിഷമം തോന്നിപ്പോയൊരു ഇമോട്ട്, എത്തിച്ചു കഴിഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഒരു അലോക്കിൻ്റെ ഇമോട്ട്, അത് പേഴ്സണൽ എപ്പോഴും എടുക്കാൻ പിന്നെ എടുക്കാതെ വെച്ചിരിക്കുകയാണ്. പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ വേറെ ഇത് ഇത് ഏതോ റിലേറ്റിൻ്റെ പ്രീ ഓർഡർ വന്ന ഇമോട്ടാണ്, അത് വൺ ഓഫ് ദി റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് ആണ്. സോ ഇതുള്ള ആൾക്കാർ ചോദിച്ചു കമൻറ്റ് ചെയ്യും, ഈ ഒരു ഇമോട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക, ഇത് എടുക്കണമെന്ന് ആഗ്രഹമാണ്. പക്ഷേ ആ സമയത്ത് പ്രീ ഓർഡർ ചെയ്യാൻ ഫണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിയുള്ള ഇമോട്ട്സും സാധാരണ കോമൺ ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഇമോട്ട് യാ എനിക്കറിയത്തില്ല, ഇത് എങ്ങനെയാണ് വന്നതെന്ന് അറിയത്തില്ല. സോ ബാക്കിയുള്ള ഇമോട്ടും കോമൺ ആയിട്ടുള്ള ഇമോട്ടാണ് തോന്നുന്നു. ഓക്കെ, ഇത് എലൈറ്റിൻ്റെയാണ് തോന്നുക. യാ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് സെൻഡ് ചെയ്യാനുള്ള ഇമോട്ടിൻ്റെ കളക്ഷൻസ് തോന്നിയത്. ഞാൻ ഏതൊക്കെയാണ് ഏതൊക്കെ ഇമോട്ടാണ് ഞാൻ എക്യുപ്പ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഒറ്റ ഇമോട്ട് പോലെ എക്യുപ്പ് ചെയ്തിട്ടില്ല. സോ എന്തായാലും ഏതൊക്കെ ഇമോട്ടാണ് എക്യുപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അത് നിങ്ങൾക്ക് ഫുൾ വീഡിയോ കണ്ടിന്യൂസ് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ നൈസായിട്ട് ഓരോന്നോരോന്നോരോന്നായിട്ട് എക്യുപ്പ് ചെയ്തിട്ട് മെസ്സ് കാണിച്ച് പവർ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ഒരു ഇമോട്ട് പോലെ എക്യുപ്പ് ചെയ്തിട്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് 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 കളക്ഷൻസ് വീഡിയോ, അതായത് ഞാൻ എൻ്റെ വാലറ്റ് കാണിച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടുള്ള കളക്ഷൻ വീഡിയോ നമ്മുടെ വഴി നമ്മുടെ വരുന്നതായിരിക്കും. സോ ഗൈസ്, എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിടുക്കൻ വിനാച്ച് വിടണം, അതേപോലെ പറ്റുന്ന ആൾക്കാർക്ക് ഒന്ന് കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മാസ് കാണിക്കുക, നമ്മൾ കിടുക്കൻ പോലത്തെ വിടണം. അതേപോലെ ഈ ഒരു വീഡിയോയ്ക്ക് 20K ലൈക്ക് കിട്ടുവാണെങ്കിൽ, ഓക്കെ 20K ലൈക്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും നമ്മുടെ കളക്ഷൻ വീഡിയോ പാർട്ട് 3 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ ആ ഒരു വാലറ്റിനകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബണ്ടിൽസിൻ്റെ ഫുൾ ലിസ്റ്റൊക്കെ വെച്ചിട്ടുള്ള കിടക്കുമ്പോഴത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ടാണ് ചെറുക്കും. ബൈ, ഓക്കെ.